ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആദ്യ മീഡിയയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സുകുമാർ അഴീക്കോടിൻ്റെ ജീവചരിത്രം നോക്കിയാലോ? അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കേരളത്തിലെ പ്രശസ്തനായ ഒരു സാഹിത്യ വിമർശകനും ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ സുകുമാർ അഴീക്കോട് പനങ്കാവിൽ വീട്ടിൽ വിദ്വാൻ പി ദാമോദരൻ്റെയും കോളോത്ത് തട്ടാരത്ത് മാധവി അമ്മയുടെയും ആറു മക്കളിൽ നാലാമനായി 1926 May 12 കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് എന്ന ഗ്രാമത്തിൽ ജനിച്ചു. 1941 ചിറക്കൽ രാജാസ് ഹൈസ്കൂളിൽ നിന്നും ഇന്റർമീഡിയറ്റ് പാസ്സായി. 1946 മംഗലാപുരം സെൻ്റ് അലോഷ്യസ് കോളേജിൽ നിന്നും വാണിജ്യശാസ്ത്രത്തിൽ ബിരുദം നേടി. 1948 കണ്ണൂരിലെ ചിറക്കൽ രാജാസ് ഹൈസ്കൂളിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. സ്വകാര്യ പഠനത്തിലൂടെ മലയാളത്തിലും സംസ്കൃതത്തിലും ബിരുദാനന്ത ബിരുദവും നേടി. 1982 കോഴിക്കോട് ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ നിന്ന് BEd ബിരുദമെടുത്തു. 1981 മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റും കരസ്ഥമാക്കി. 1974-78 കാലിക്കറ്റ് സർവകലാശാല പ്രോ വൈസ് ചാൻസലറായും ആക്ടിംഗ് വൈസ് ചാൻസലറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1986 അധ്യാപക രംഗത്തു നിന്നും വിരമിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ എമരിറ്റസ് പ്രൊഫസർ, UGCയുടെ ഭാരതീയ ഭാഷാ പഠനത്തിൻ്റെ പാനൽ അംഗം, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമികൾ നിർവാഹക സമിതി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാനായും ചുമതല വഹിച്ചിട്ടുണ്ട്. ആശാന്റെ സീതാകാവ്യം, രമണനും മലയാള കവിതയും, എന്തിനു ഭാരതാംബെ, ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു, മഹാകവി ഉള്ളൂർ, തത്വമസി തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, വയലാർ അവാർഡ്, രാജാജി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, മാതൃഭൂമി പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം 2012 January 24 രാവിലെ 6:00 തൃശ്ശൂരിലെ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു. ജീവിതകാലം മുഴുവൻ അദ്ദേഹം അവിവാഹിതനായിരുന്നു. കണ്ണൂരിലെ പയ്യാമ്പലം കടപ്പുറം ശ്മശാനത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, AK ഗോപാലൻ, EK നായനാർ തുടങ്ങിയവരുടെ അന്ത്യവിശ്രമ സ്ഥാനത്തിനടുത്താണ് സംസ്കരിച്ചത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ബൈ.